ഉച്ചഭക്ഷണ വിതരണത്തിനുള്ള ഫണ്ട് കാലോചിതമായി പരിഷ്കരിക്കുക, വിതരണ ചുമതലയിൽ നിന്ന് പ്രധാനാധ്യാപകരെ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി കേരള പ്രൈമറി പ്രൈവറ്റ് ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ധർണ എച്ച് എം ഫോറം കൺവീനർ അഗസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയിൽ നിന്ന് പ്രധാനാധ്യാപകരെ ഒഴിവാക്കുക, കമ്മ്യൂണിറ്റി കിച്ചൺ ഏർപ്പെടുത്തുക, ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഹിതം വർദ്ധിപ്പിക്കുക, പച്ചക്കറി കൃഷി, കോഴി വളർത്തൽ എന്നിവ അടിച്ചേൽപ്പിക്കാതിരിക്കുക, വിദ്യാലയത്തിൻ്റെ അക്കാദമിക മികവുകൾക്കായി പ്രധാനാധ്യാപകരുടെ സമയം ഉപയോഗപ്പെടുത്തുക, സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പോഷകാഹാര പദ്ധതി ഉൾപ്പെട്ട ആഴ്ചയിൽ 150 മില്യ വീതം രണ്ട് ദിവസമായി നൽകുന്ന പാലിനും ഒരു ദിവസം നൽകുന്ന കോഴിപുട്ടയ്ക്കും പ്രത്യേക ഫണ്ട് അനുവദിക്കുക, പ്രധാനാധ്യാപകരുടെ മാനസിക സംഘർഷം കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത്. ധർണ എച്ച് എം ഫോറം കൺവീനർ അഗസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. 14 വയസ്സുള്ള കുട്ടിക്ക് പ്രഖ്യാപിക്കപ്പെട്ട രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് ലഭ്യമാക്കാൻ, പോഷകാഹാരം അവർക്ക് ലഭ്യമാക്കാൻ വേണ്ടി നാം നടത്തുന്ന, നമ്മളെ ഏൽപ്പിച്ച് നാം നടത്തുന്ന, ഉത്തരവാദിത്വപൂർവ്വം നടത്തുന്ന ഒരു കാര്യത്തിന് ആവശ്യമായ സാമ്പത്തികം നമുക്ക് ലഭിക്കാതെ വന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ സായാഹ്ന ധർണയിലേക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയൻ മുമ്പിൽ ഒരു ദിവസത്തെ ധർണയിലേക്ക് നമ്മുടെ നേതാക്കന്മാർ കടന്നു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗൗരവം പൊതുസമൂഹം അറിയണം, ഇതിൻ്റെ ഗൗരവം ഡിപ്പാർട്ട്മെൻറ്റ് അറിയണം, ഇതിൻ്റെ ഗൗരവം ഗവൺമെൻറ് അറിയണം, പൊതു പ്രവർത്തകരറിയണം. ജില്ലാ കമ്മിറ്റി അംഗം സിബി കുര്യാക്കോസ് അധ്യക്ഷനായി, കെ പി പി എച്ച് എ ഉപജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജാബിർ, സി കെ ഷമീർ, നിസാർ ഹസൻ, റോബി തോമസ്, ദീപ് കുമാർ, കെ അബ്ദുറസാഖ്, റോയോവേലിൽ സജി ലൂക്കോസ്, എം ഷർമിള തുടങ്ങിയവർ സംസാരിച്ചു. കെ ആർ മീവാർ, കെ യു ജെസ്സി, സെലിൻ തോമസ്, പി ജെ മേരി, വി പി ഗീത, മിനി ജോൺ, ജിബിൻ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.